എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എസ് എസ് എൽ സി ഒരുക്കം പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. ഒരുക്കം പരിപാടിയിൽ ഇന്ന് നാം പരിചയപ്പെടുന്നത് ഐ ടിയുടെ ആദ്യത്തെ യൂണിറ്റായ മിഴിവാർന്ന ചിത്രലോകം എന്ന യൂണിറ്റാണ്. 8-ാം ക്ലാസ്സിലും 9-ാം ക്ലാസ്സിലും നമ്മൾ പരിചയപ്പെട്ട ജിംബ് എന്ന് പറയുന്ന ഇമേജ് എഡിറ്റിംഗ് അല്ലെങ്കിൽ ഇമേജ് മാനിപ്പുലേറ്റിംഗ് സോഫ്റ്റ്വെയറുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇങ്ക്സ്കേപ്പിനുള്ള പ്രധാന വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ ജിംബിന് ഉണ്ടായിരുന്ന ദൗർബല്യം എന്താണ്? ചിത്രങ്ങൾ വലുതാക്കുമ്പോൾ കൃത്യത നഷ്ടപ്പെടുന്നു, ക്ലാരിറ്റി കുറയുന്നു എന്നുള്ളതായിരുന്നു ജിംബിനുണ്ടായിരുന്ന പ്രധാനമായിട്ടുള്ളൊരു ദൗർബല്യം. ഈ ദൗർബല്യത്തെ മറികടക്കാനാണ് ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് സോഫ്റ്റ്വെയർ എന്ന പുതിയ ഒരു സോഫ്റ്റ്വെയർ ഈ വർഷം നിങ്ങൾ പഠിച്ചത്. യഥാർത്ഥത്തിൽ ജിംബ് അതുപോലെ പെയിൻറ്റ് ഇതിലൊക്കെ വരക്കുന്ന ചിത്രങ്ങൾ വലുതാക്കിയെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ക്ലാരിറ്റിയിൽ ഒരുപാട് കുറവ് വരുന്നു. എന്താണിതിന് കാരണം നമുക്ക് നോക്കാം. ജിംബ് കൈകാര്യം ചെയ്യുന്നത് റാസ്റ്റർ ചിത്രങ്ങളാണ്. ഇവിടെ ഈ റാസ്റ്റർ ചിത്രങ്ങൾ എന്ന് എഴുതിയിരിക്കുന്നത് 2 മടങ്ങ് വീതം വലുതാക്കി വന്നപ്പോൾ അവസാനത്തെ വരിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിൻ്റെ ക്ലാരിറ്റിയിൽ മങ്ങൽ വരുന്നതായിട്ട് കാണാൻ കഴിയും. ഇതുപോലെ തന്നെ പെയിൻറ്റ് മുതലായ സോഫ്റ്റ്വെയറുകളിലും ഇതേ ന്യൂനത അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിനെ മറികടക്കാനാണ് നമ്മൾ ഇങ്ക്സ്കേപ്പ് എന്ന് പറയുന്ന ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക് സോഫ്റ്റ്വെയർ ഈ വർഷം പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ക്സ്കേപ്പ് കൈകാര്യം ചെയ്യുന്നത് വെക്ടർ ചിത്രങ്ങളാണ്. അതിനുമുമ്പ് തന്നെ എന്താണ് റാസ്റ്റർ ചിത്രങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം. ചിത്രമുള്ള പ്രതലത്തിലെ ഓരോ ബിന്ദുവിൻ്റെയും നിറം രേഖപ്പെടുത്തിയിരിക്കുന്ന ഫയലുകളാണ് റാസ്റ്റർ ഫയലുകൾ. അതായത് അനേകം ചതുരങ്ങൾ, ചിത്രം വലുതാകുമ്പോൾ ഈ ചതുരങ്ങളും വലുതാകുന്നു. അതോടെ പിക്സലുകളുടെ സമൂഹമായി മാറുന്ന ഇത് ചിത്രത്തിൻ്റെ കൃത്യതയിൽ ഒരുപാട് വ്യത്യാസം വരുത്തുന്നു. നമുക്ക് ജിമ്പിൽ ഒരു ചെറിയ ചിത്രം വരക്കുന്നത് കണ്ടുകൊണ്ട് തുടങ്ങാം. ആപ്ലിക്കേഷൻസ് ഗ്രാഫിക്സിൽ നമ്മൾ ജിമ്പ് ഇമേജ് എഡിറ്റർ സോഫ്റ്റ്വെയർ തുറക്കുന്നു. ജിമ്പിൻ്റെ തുറന്നു വന്ന ജാലകത്തിൽ നമ്മൾ നമുക്കാവശ്യമുള്ള ഒരു ക്യാൻവാസ് അവിടെ ഒരുക്കി കൊടുക്കുന്നു. ഈ ക്യാൻവാസിൽ ഒരു ചെറിയ ചിത്രം വരക്കുകയാണ്. ഇതിലുള്ള സൂം ടൂള്, ജിമ്പിലെ നമുക്ക് ചിരപരിചിതമായ സൂം ടൂൾ ഉപയോഗിച്ച് ഇതിനെ ഞാനൊന്ന് വലുതാക്കുകയാണ്. ഇവിടെ 2 വട്ടം സൂം ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അത് ഒരുപാട് തവണ വലുതാക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഈ ചതുരങ്ങൾ വലുതാകുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ കൃത്യത നഷ്ടപ്പെടുന്നു. വെക്ടർ ചിത്രങ്ങളുടെ ഒരു പ്രത്യേകത, അത് എത്ര വലുതാക്കിയാലും അതിൻ്റെ കൃത്യതയ്ക്ക് യാതൊരു കോട്ടവും തട്ടുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ വെക്ടർ ചിത്രങ്ങൾ എന്നെഴുതിയിരിക്കുന്ന ഈ എഴുത്ത് 2 മടങ്ങ് വീതം വലുതാക്കി, നമ്മൾ നേരത്തെ റാസ്റ്റർ വലുതാക്കിയ പോലെ വലുതാക്കിയിട്ട് അവസാനത്തെ വരിയിൽ നമുക്ക് നോക്കാം, അതിൻ്റെ കൃത്യതയിൽ യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. വെക്ടർ ചിത്രങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് സോഫ്റ്റ്വെയർ, അതുപോലെ ഓപ്പൺ ഓഫീസ് ഡ്രോ, ഡയ, ഇനി ഉടമസ്ഥാവകാശമുള്ള സോഫ്റ്റ്വെയറിലാണെങ്കിൽ കോറൽ ഡ്രോ തുടങ്ങിയ ഒരുപാട് സോഫ്റ്റ്വെയറുകൾ ഇന്ന് വെക്ടർ ചിത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. വെക്ടർ ചിത്രങ്ങളിൽ രേഖയുടെ നിറവും അഗ്രബിന്ദുക്കളുടെ സ്ഥാനവുമാണ് സിസ്റ്റം ഓർത്തു വെക്കുന്നത്. ഇവക്കിടയിലുള്ള മുഴുവൻ ബിന്ദുക്കളും സിസ്റ്റം തന്നെ വരക്കുന്നു. അപ്പോൾ ഒരു പ്രതലത്തിൽ നമ്മൾ വലുതാക്കുമ്പോൾ അതിലെ മുഴുവൻ ബിന്ദുക്കളും കണ്ടെത്തി സിസ്റ്റം തന്നെ വരച്ചോളും. ഈ വരയും വട്ടവും ചതുരവും എല്ലാം ഗണിത സമവാക്യങ്ങളുടെ രൂപത്തിലാണ് സിസ്റ്റം ഓർത്തു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിത് വലുതാക്കുമ്പോൾ
ബിന്ദുക്കളുടെ എണ്ണം സിസ്റ്റം ആനുപാതികമായി വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് എത്ര വലുതാക്കിയാലും ഇതിൻ്റെ കൃത്യതയിൽ യാതൊരു വ്യത്യാസവും വരുന്നില്ല. നമുക്ക് ഇങ്ക്സ്കേപ്പിൽ ഒരു ചെറിയ ചിത്രം വരച്ച് നോക്കാം. ഇങ്ക്സ്കേപ്പ് തുറക്കുന്നത് ആപ്ലിക്കേഷൻസിൽ ഗ്രാഫിക്സിൽ ഇങ്ക്സ്കേപ്പ് വെക്റ്റർ ഗ്രാഫിക് സോഫ്റ്റ്വെയർ വെച്ചിട്ട് നമ്മൾ ഇങ്ക്സ്കേപ്പ് തുറക്കുക. തുറന്നു വന്ന ജാലകം നമ്മളൊന്ന് വലുതാക്കി വെച്ചു. ഈ വലുതാക്കിയ ജാലകത്തിൽ അതിൻ്റെ ഡിഫോൾട്ടായിട്ടുള്ള പേജ് ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ട് ആ ഒരു ക്യാൻവാസിൽ നേരത്തെ വരച്ചതുപോലെ ഒരു ചെറിയ ചിത്രം നമ്മളിവിടെ വരക്കുക. ഈ ചിത്രത്തെ ഇങ്ക്സ്കേപ്പിലെ സൂം ടൂൾ ഉപയോഗിച്ച് നമ്മൾ വലുതാക്കുകയാണ്. ഇവിടെ സൂം ചെയ്യുന്തോറും നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും, നേരത്തെ കണ്ടതുപോലെയല്ല, എത്ര വലുതാക്കിയിട്ടും അതിൻ്റെ ക്ലാരിറ്റിയിൽ കൃത്യതയിൽ യാതൊരു വ്യത്യാസവും വരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവും. ഇതാണ് വെക്റ്റർ ചിത്രങ്ങളും റാസ്റ്റർ ചിത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഈ അധ്യായത്തിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യവും ഈ വെക്റ്റർ റാസ്റ്റർ വ്യത്യാസം തന്നെയാണ്. അടുത്തതായി നമുക്ക് നമ്മുടെ പുതിയ ഈ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിലെ പ്രധാനപ്പെട്ട ടൂളുകളൊന്ന് പരിചയപ്പെടാം. ഇവിടെ വളരെ പ്രധാനപ്പെട്ടതും നാം 10-ാം ക്ലാസ്സിൽ ഉപയോഗിക്കുന്നതുമായ ടൂളുകളെ അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ ഒന്നാമത് കാണുന്നത് സെലക്ട് ആൻഡ് ട്രാൻസ്ഫോം ടൂളാണ്. സെലക്ട് ചെയ്ത് വലുതാക്കാനും ഒബ്ജക്റ്റിനെ റൊട്ടേറ്റ് ചെയ്യാനുമൊക്കെ നമ്മളെ സഹായിക്കുന്നത് ഈ ടൂളാണ്. രണ്ടാമത് ടൂള് എഡിറ്റ് പാത്സ് ബൈ നോട്ട്സ് ടൂളാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ടൂളാണത്. ഒരു ഒബ്ജക്റ്റിനെ ഇഷ്ടമുള്ള രീതിയിലേക്ക് നമുക്ക് മാറ്റാനായിട്ട് ഈ ടൂളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മൂന്നാമത്തെ ടൂള് സൂം ഇൻ ഓർ ഔട്ട് ടൂള്. നമ്മളിപ്പോൾ ഉപയോഗിച്ചു കഴിഞ്ഞു, അത് ഒരു ഒബ്ജക്റ്റിനെ വലുതാക്കാനും ചെറുതാക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ടൂളാണ്. നാലാമത് ക്രിയേറ്റ് റെക്റ്റാങ്കിൾസ് ആൻഡ് സ്ക്വയേഴ്സ്, ചതുരമൊക്കെ വരക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂള്. അഞ്ചാമത് അടയാളപ്പെടുത്തിയിരിക്കുന്നത് വൃത്തം വരക്കാനും അല്ലെങ്കിൽ ചാപം വരക്കാനും ക്രിയേറ്റ് സർക്കിൾസ് എലിപ്സസ് ആൻഡ് ആർക്സ് എന്ന് പറയുന്ന ടൂളാണ്. ആറാമത് പെൻസിൽ വരക്കാൻ, ഡ്രോ ഫ്രീ ഹാൻഡ് ഓർ പെൻസിൽ ടൂൾ എന്നാണ് അതിന് പറയുക. ഏഴ് ഡ്രോ ബെസിയർ കർവ്സ് ആൻഡ് സ്ട്രെയിറ്റ് ലൈൻസ്, ഒരു നീണ്ട വരയോ രൂപങ്ങളോ ഒക്കെ വരക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണ്. എട്ട് എന്ന് നമ്പർ ഇട്ടിരിക്കുന്ന ടെക്സ്റ്റ് ടൂളാണ്. ഈ ടൂൾ ബോക്സിൽ ഉൾക്കൊള്ളാത്ത ടൂളുകളെ അതിന് തൊട്ട് താഴെയുള്ള ഒരു ചെറിയ കുനിപ്പിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലുൾപ്പെടാത്തത്, അതിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത ടൂളുകൾ നിരന്നു വരും. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടൂളുണ്ട്, ഗ്രേഡിയൻ്റ് ടൂള്. അതായത് ഒന്നിൽ കൂടുതൽ നിറങ്ങളെ ലയിപ്പിച്ച് ചേർക്കാനുള്ള ടൂൾ. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിൽ ഒരു 5 പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. ഈ 5 പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിനെ പരിചയപ്പെടുത്തുന്നത്. അതിലാദ്യം ഒരു ലോഗോ നിർമ്മാണമാണ്. വിവിധ കമ്പനികളുടെയും മറ്റ് സ്ഥാപനങ്ങളുടെയൊക്കെ ലോഗോ ഡിസൈൻ ചെയ്യുന്നത് ഇതുപോലുള്ള വെക്റ്റർ ഗ്രാഫിക് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചാണ്. എങ്ങനെ ഒരു ലോഗോ നിർമ്മിക്കാമെന്നാണ് നാം ആദ്യം മനസ്സിലാക്കുന്നത്. ഒരു ലോഗോ നിർമ്മിക്കാനായി ആപ്ലിക്കേഷൻസിൽ ഗ്രാഫിക്സിൽ നമ്മൾ ഇങ്ക്സ്കേപ്പ് വെക്റ്റർ ഗ്രാഫിക്സ് സോഫ്റ്റ്വെയർ തുറക്കുന്നു. തുറന്നു വന്ന ജാലകം ഒന്ന് വലുതാക്കി നിർത്തുന്നു. ഈ ജാലകത്തിൽ നമ്മൾ ഇപ്പോൾ ITH സ്കൂളിൻ്റെ ഒരു ലോഗോയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫയലിൽ ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടീസ് എടുത്ത് അതിൻ്റെ വിഡ്ത്ത്, ഹൈറ്റ് എന്നിവ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. നമ്മൾ 600 പിക്സൽ വിഡ്ത്തും 150 പിക്സൽ ഹൈറ്റും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ജാലകം മാത്രം, ക്യാൻവാസ് മാത്രം തുറന്നു വരുന്നു. അതിൽ നമ്മൾ ക്രിയേറ്റ് റെക്റ്റാങ്കിൾ ടൂൾ എടുത്ത് ആദ്യം ഒരു സമചതുരം വരക്കുന്നു. അതിനുശേഷം അതേ അളവിൽ തന്നെ മറ്റൊരു സമചതുരം വേണം. അപ്പോൾ അതിന് വളരെ എളുപ്പത്തിൽ നമുക്ക് എടുക്കാവുന്ന ഒന്നാണ് ഡ്യൂപ്ലിക്കേറ്റ്. അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു അതിനെ
നമ്മൾ സെലക്ട് ടൂൾ ഉപയോഗിച്ച് ഒന്ന് നീക്കി വെച്ചു, ഒന്നുകൂടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു.